നമ്മളിപ്പുള്ളത് ചാവക്കാട് കടപ്പുറത്താണ്. ഇത് തന്നെയാണ് പരിപാടി. അപ്പം മീൻ നമുക്ക് വാങ്ങാൻ പോകണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടുത്തെ ഭാഗമൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കാണിച്ചിട്ടോ. അപ്പം എൻ്റെ കൂടുള്ള ജീവികളൊക്കെ വെള്ളത്തിലിറങ്ങി ആർമാരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇതാ ഈ കരയിൽ ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാറ്റ് എന്ന് പറയും ഭയങ്കര നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് കാറ്റ്. ചില സമയത്ത് ഒന്ന് കാറ്റ് വീശും, പിന്നെ കാറ്റ് നിൽക്കും, ഒന്ന് വീശും, അങ്ങനെയായിട്ടാണ്. പക്ഷേ ഇന്ന് എന്തെന്നറിയില്ല, ഭയങ്കര നോൺ സ്റ്റോപ്പാണ്. ഇവരെങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ തണുത്ത് വരച്ച് കളിക്കുന്നറിയില്ല. ചിലപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കയറിയാലായിരിക്കും ഇവർക്ക് ഈ തണുപ്പ് അറിയുക. പക്ഷെ കുഴപ്പമില്ല, അവർ ഫുൾ പാക്കഡായിട്ട് വന്നിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരുടെ ഈ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചായ പൊടിയുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായ, മുട്ട ബജി, ഇതൊക്കെ നമ്മൾ കഴിക്കും. അപ്പോൾ അവരും ഒന്ന് ആ തണുപ്പൊക്കെ ഒന്ന് മാറി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൂര്യാസ്തമിക്കാറാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്നിരുന്ന് ഞാൻ ഏട്ടനും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് കുട്ടികൾ മണ്ണിലൊക്കെ ഒന്ന് കളിച്ച് അപ്പോഴേക്കും സൂര്യാസ്തമിച്ച് അത് കണ്ട് നമ്മൾ എന്നും അത് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, മീൻ വാങ്ങാൻ പോകണം. അപ്പോൾ ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം ലേലം വിളി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, മീൻ വന്ന് ഇടൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയത്ത് നമ്മൾ പോവും എന്ത് മീൻ വാങ്ങാൻ. കണ്ടോ, സൂര്യൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി അത് മെല്ലെ പതിയെ പതിയെ എന്താകും, അത് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അത് കാണാൻ ഒരു ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു ഒരു കുളിർമയാണ്. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അത് കുറച്ചേരെ ഈ കാറ്റ് വന്നിരുന്ന് ഈ സൂര്യൻ്റെ അസ്തമയിൽ കാണുമ്പോൾ മാറുമെന്നാണ് വിശ്വാസം. അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ ഒരുപാട് ബോട്ടുകളൊക്കെ വന്നിട്ട് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി അവിടുത്തെ തിരക്കൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങാൻ നോർമലി വരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നാഗയക്ഷിയമ്മ ബോട്ടിൻ്റെ പേരാണ്. മിക്ക ബോട്ടുകളും കയറ്റി വിട്ടുണ്ടോ? അതാ ട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ ബോട്ടുകളൊക്കെ കയറ്റി വിടും. ട്രാക്ടർ തിരക്കൊക്കെ തീർന്നുണ്ടാവും. ഇപ്പോൾ ഇത്ര നേരമായില്ലേ? ഇപ്പോൾ ഇപ്പോൾ ഒരു ആറ് ആറായിട്ടുണ്ടാവും ടൈം. അപ്പോൾ പല പല സ്റ്റാളുകളായിട്ടാണ് ഇങ്ങനെ മീൻ വിൽക്കുന്നുണ്ടാവുക ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഇങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഏത് മീനാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അവിടേക്ക് പോവാം. എല്ലാത്തിലും ഒരേപോലെ തന്നെ ആയിരിക്കും മീനുകളൊക്കെ ഉണ്ടാവുക. ചിലതിൽ കൂടുതലായിട്ടുണ്ടാവും, ചിലതിൽ കുറവായിട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിതിൽ കുറച്ച് മീനുകളൊക്കെ തന്നെ അറിയുള്ളൂ. ഞണ്ടിനെ അറിയാം, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയില, പിന്നെന്താ മത്തി, പിന്നെ കൂടുതൽ പോലത്തെ കുറേ അങ്ങനത്തെ വലിയ വെട്ടുമീനുകളുണ്ട്. അതിൽ കൂടുതൽ ഏതാ സ്രാവ് ഏതാ അല്ലെങ്കിൽ ബ്രാലേതാന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ ചെമ്മീൻ അറിയാം, നല്ല വലിപ്പുള്ള ചെമ്മീന് ഉണ്ട് കേട്ടോ അവിടെ. എന്താ കണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല, വിമാനം പോലെ ഇരിക്കുന്നുണ്ട്. കൂടുതയാണ് തോന്നുന്നത്. നല്ല ചെമ്മീൻ, ഇതൊക്കെ നേരാക്കാൻ എളുപ്പമുള്ള ചെമ്മീനൊക്കെയാണ് കേട്ടോ. നല്ല നമ്മുടെ പ്രിയപ്പെട്ട തരം ഇതൊക്കെയാണ്. അപ്പൊ വലിയ ഷാർക്കാണോ? എന്റെ അമ്മോ, അത് എന്ത് മീനാന്നറിയില്ല. കാണുമ്പോ പേടിയ കൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് വെട്ടി, അതിനപ്പുറത്ത് എന്താ കരിമീനാണ് തോന്നുന്നു. അതെന്ത് മീനാണാവോ? നീരാടി ഒക്ടോബസ്.
അതല്ല ആ അതെന്നെ തോന്നുന്നു എനിക്കറിയില്ല കൂന്തളാണ് കൂന്തള് അത് പിന്നെ എങ്ങനെയുണ്ടത് ഇവിടെ ഞണ്ടുണ്ട് അയിലുണ്ട് കൊടുതുണ്ട് പിന്നെന്താ ക്യൂ ഉണ്ട് എന്തൊക്കെയോ ക്യൂ ഉണ്ട് ചെമ്മീന് പിന്നെ അങ്ങനെ എന്തൊക്കെയുണ്ട് നന്നാക്കി കിട്ടില്ലല്ലോ ഏട്ടൻ പറയുന്നൊക്കെ നോക്കാം ഞങ്ങൾക്ക് അറിഞ്ഞു വലുതാ ചെറുതാ വണ്ടി ഇത് ചെയ്യാനല്ലേ നിങ്ങളെ ഇഷ്ടം പോലെ മേടിച്ചോ ഞാൻ വലുതു തരാം അവിടെ പോയി തല തല അവിടെ അവിടെ ഉണ്ടോടെ ഇവിടെ തന്നെയാണോ ചേട്ടാ വീട് നേ ചോദിച്ചതാ ഞാൻ ഞങ്ങളെ ഗുരുവായൂർ ഗുരുവായൂർ താമരൂര് താമരൂര് അടിക്കോ ചേട്ടൻ നന്നാക്കി ചേട്ടൻ കറി വയ്ക്കും അല്ലേ ഞണ്ട് റോസ്റ്റ് വാ അമ്മേ ജീവണ്ടോ നന്നാക്കും കൊടുക്കും ഇപ്പൊ തന്നെ തിന്നു അതൊക്കെ ഞണ്ടിനെ കൊടുക്കും അവിടെ വേറെ ഓർഡർ വന്നിട്ട് ഇതിന് മുള്ള നിൽക്കണ വേണ്ട മുള്ള വേണ്ട ഈ കൂർത്തുണ്ട് അത് അലുമ തട്ടി ശ്രദ്ധിച്ചു കൊണ്ടുപോകണം നിങ്ങൾ മാങ്ങ കഴിക്കാൻ പോവാ ഇന്നും കൂട്ടാ നിങ്ങൾ മാങ്ങ കഴിക്കാൻ പോവാ എന്തായാലും എനിക്ക് മാങ്ങ
മൂന്നാളട്ടോ അതന്നെ അപ്പുറത്തെ വായിക്ക് പോകാണ്ട് നോക്കിക്കോ. എന്താടി ചിക്കൻ കാലം അത്? നമുക്ക് വയറിളക്കം പിടിക്കടി. ഓ, നമുക്ക് ചോറ് ക്യാൻസൽ. വയറിളക്കൊക്കെ അന്നൊന്നും ഒരേപോലെ എല്ലാവർക്കും. എന്താ ഹലോ ഹലോ മിസ്റ്റർ, ബീറ്റ്റൂട്ട് ഞാൻ വീട് എടുക്കാ വിചാരിച്ച ഒറ്റയ്ക്ക് തിന്നല്ലേ. നിർത്തി, ഞാൻ വീട് എടുക്കല് നിർത്തി. ചോദ്യം വരുവാ.